ഹലോ ഫ്രണ്ട്സ്, പാലായ് പാലത്തിൻ്റെ മേലെയാണ് കേട്ടോ ഉള്ളത്. ഈ കാണുന്ന അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം മാത്രമാണ് ഈ ഒരു പാലത്തിൻ്റെതായ വർക്കിൽ ഇനി തീരാനുള്ളൂ. ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തെ അപ്രോച്ച് റോഡാണ്. സൈബർ പാർക്കിൻ്റെ സൈഡിലെ വർക്കൊക്കെ തീർന്നു. അതുപോലെ പാലത്തിൻ്റെ മേലെ ആറുവരിയിൽ ഫുൾ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടുകൂടി ഈ പാലം വാഹനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഹൈലൈറ്റ് മാൾ മുതൽ സൈബർ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു നീളം പാലത്തിൻ്റെ പ്രത്യേകത കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാലമാണ് എന്നുള്ളതാണ്. മാവൂർ റോഡിലെ അരിയടുത്തു പാലം ബ്രിഡ്ജായിരുന്നു ഇതുവരെയുള്ളതിൽ ഏറ്റവും നീളം കൂടിയ പാലം. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ 28 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ ബൈപ്പാസിൽ 10 സ്ഥലത്താണ് പാലങ്ങൾ വരുന്നത്. പുയപ്പാലങ്ങളടക്കം കൂട്ടിയാണ് 10 പാലങ്ങൾ. രാമനാട്ടുകര, തൊണ്ടയാട്, പന്തിരങ്കാവ് എന്നിവിടങ്ങളിൽ ഇതിനോടകം പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി തുറക്കാൻ പോകുന്ന പാലമാണ് പാലായിലെ ഈ ഒരു പാലം. മറ്റു റീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി വർക്ക് കഴിഞ്ഞാൽ ഉടൻ പാലമായാലും റോഡായാലും അടച്ചിടാതെ വാഹനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നുണ്ട് കോഴിക്കോട് ബൈപ്പാസിലെ. പാലായ് പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി ഈ ഒരു ഭാഗത്തെ വർഷങ്ങളായുള്ള ബ്ലോക്കുകൾക്ക് പരിഹാരമാവുകയാണ്. ഹൈലൈറ്റ് മണിലേക്ക് പോകുന്നവർ സർവീസ് റോഡിലൂടെ പോവാം, ബാക്കിയുള്ളവർക്ക് ഈ പാലത്തിലൂടെ സുഖകരമായി യാത്ര ചെയ്യാം. ഹൈലൈറ്റ് മാളും ബിസിനസ് പാർക്കും ഹൈലൈറ്റ് സിറ്റിയും 5-സ്റ്റാർ ഹോട്ടലുകളും 2 സൈബർ പാർക്കുകൾക്കും ഇടയിലൂടെയാണ് ഈ ഒരു പാലം കടന്നു പോകുന്നത്. ഗർഡറുകൾക്കിടയിലെ ഈ ഗ്യാപ്പിലെ ജോയിൻറ് വർക്ക് ഇവിടെ നടന്നു വരുന്നുണ്ട്. വെറും 2 കൊണ്ടാണ് ഇവിടുത്തെ മാസ്റ്റിക് പാഡ് വിരിക്കുന്ന വർക്കും അതിനുശേഷമുള്ള ടാറിങ്ങിൻ്റെയൊക്കെ വർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. Thank you.
സൈബർ പാർക്കിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡാണ്. ഇതിൻ്റെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. പാലായി പാലത്തിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പാലായി പാലം കഴിഞ്ഞ് തൊണ്ടയാടെത്തും മുന്നേയുള്ള നെല്ലിക്കോട് എന്ന സ്ഥലമാണിത്. ഇവിടെ കുന്നടിച്ചുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നു വരുന്നുണ്ട്. മണ്ണ് മുഴുവനായും എടുത്തു മാറ്റി പിന്നീട് ബ്രിക്സ് വാൾ കെട്ടി വീണ്ടും മണ്ണിട്ടുയർത്തുക എന്ന രീതിയാണ് കെ എം സിയുടെ വർക്കിൽ കാണുക. കെ എൻ ആർ സി എല്ലാണെങ്കിൽ ഈ കുന്നിടിക്കാതെ തന്നെ ഇതിൻ്റെ മേലെ സർവീസ് റോഡ് പണിത് പിന്നീട് സോയിലിംഗ് ചെയ്ത് കുന്നിനെ ബലപ്പെടുത്തുകയാണ് ചെയ്യാറ്. ഓരോ കമ്പനിക്കും ഓരോരോ നിർമ്മാണ രീതിയുണ്ട്. ഏതാണ് നല്ല വർക്കെന്നൊക്കെ നിർമ്മാണം കഴിഞ്ഞ് 2-3 വർഷത്തെ മഴക്കാലം നോക്കിയിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി നല്ല രീതിയിൽ തിരുത്തി തരിക. കൂടുതൽ NH66 അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.